വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലും ഡെസേർട്സിലും എല്ലാം ഉപയോഗിക്കുന്ന മാവ അല്ലെങ്കിൽ കൊയ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഇതൊരു ഇൻസ്റ്റന്റ് റെസിപ്പിയാണ്. പാൽപ്പൊടി ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ മാവ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡറാണ് ഇത്. ഇനി നമുക്ക് 3 ടേബിൾ സ്പൂൺ പാൽ എടുക്കാം. ഈ പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ ഗീയോ ചേർക്കണം. ഈ ബട്ടർ ഗീ ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ പാലൊന്ന് ചൂടാക്കി എടുക്കാം. പാൽ തിളക്കരുത്, ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി. നമ്മുടെ പാല് ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ചൂടാക്കിയ പാലിൽ നിന്ന് കുറേശ്ശെയായി നമ്മുടെ പാൽപ്പൊടിയിൽ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പാൽപ്പൊടി കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. നല്ല സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ മാവയുടെ പരുവം. ഇനി ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഒന്നുകൂടെ ഹാർഡായി വരും. പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ മാവ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ഹാർഡായി വന്നിട്ടുള്ള മാവയാണിത്. ഇനി ഇതിനെ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഡിഷസിൽ യൂസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.